വന്നുപോയതിനു ശേഷം ഒരുപാട് അസുഖങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. ഇതെങ്ങനെ മാറ്റാം? ഇതിനെപ്പറ്റി അറിയേണ്ടവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, എല്ലാത്തവർ സ്കിപ്പ് അടിച്ചോ. പിന്നെ ഇതിനെപ്പറ്റി എന്നേക്കാൾ നന്നായി പറയാൻ സാധിക്കുന്നത് നമ്മുടെ ടബാറ്റയിലെ ഡോക്ടർക്കാണ്. ഡോക്ടർ ആഷ്ലി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ചേ കേൾക്കാവൂ, ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം. പോസ്റ്റ് കോവിഡ് കേസിൽ ഭൂരിഭാഗം ആളുകളും പല തരത്തിലുള്ള അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ്. ഇതിൽ പ്രധാനമായി വരുന്നത് കോവിഡ് നെഗറ്റീവ് ആയാൽ പോലും ഇതിൻ്റെ സിംപ്റ്റംസ് വിട്ടുമാറാതെ നിൽക്കുന്നു എന്നതാണ്. അതായത് ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇവയ്ക്ക് പുറമെ ലെതാർജി, അതായത് അമിതമായ ക്ഷീണം, ഒന്നിലും താല്പര്യമില്ലായ്മ, ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ. ഇവയ്ക്ക് പുറമെ പലരും മാനസികമായും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും അധികം ആയി കേൾക്കുന്ന വാക്കുകളാണ് ജീവിതശൈലി രോഗങ്ങൾ, രോഗപ്രതിരോധ ശേഷി എന്നിവ. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് പിടിപെടാത്ത, എന്നാൽ നമ്മുടെ തെറ്റായ ജീവിത രീതികൾ കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ഇതിന് ഉദാഹരണമാണ് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ തുടങ്ങി മാരകമായ ക്യാൻസർ വരെയുള്ള പല അസുഖങ്ങളും. ഇവയ്ക്കെല്ലാം പുറമെ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും പലരും അനുഭവിക്കുന്നുണ്ട്. ഇവയ്ക്കെല്ലാം ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ഇന്ന് ലഭ്യമാണ്. എന്നാൽ ഇവയെല്ലാം ആ ഒരു അസുഖത്തെ അതിൻ്റെ ഫെർദർ സ്റ്റേജുകളിലേക്ക് മാറ്റാതെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി മാത്രമാണ് നമ്മെ സഹായിക്കുന്നത്. ഇത്തരത്തിലുള്ള ലോങ് ടേം മെഡിസിൻസിൻ്റെ ഉപയോഗം ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിക്കുന്ന പല തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുമെങ്കിലും എപ്പോഴും ഒരസുഖം വന്നുപെട്ടാൽ മാത്രമാണ് നമ്മളൊരു ഡോക്ടറെ കാണുകയും അതിനുവേണ്ട മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഇത്തരം അസുഖങ്ങൾ വരാതെ നമുക്ക് തടഞ്ഞുകൂടാം? ഇതിനായി നാം ചെയ്യേണ്ടത് കൃത്യമായ എക്സസൈസും ഭക്ഷണ രീതികളുമാണ്. ഇത്തരത്തിൽ എക്സസൈസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഏതെല്ലാം ചെയ്യണം, എന്തെല്ലാം അവോയ്ഡ് ചെയ്യണം, എത്ര നേരം ചെയ്യണം, ഇതെല്ലാം കൃത്യമായി പറഞ്ഞു തരാൻ ഒരു ട്രെയിനറുടെ സഹായം നാം സ്വീകരിക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ എക്സസൈസ് ചെയ്യുമ്പോൾ മസിൽ ഇഞ്ചുറീസ് മുതലായ പല പ്രശ്നങ്ങളും ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത്തരം അവസരത്തിലാണ് ഡീറ്റാബാറ്റയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ അയാളെ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എക്സസൈസും ഭക്ഷണ രീതികളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അതായത് ഓരോരുത്തരുടെയും പ്രായത്തെയും അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെയും കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും പ്രത്യേകമായി അവരുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എക്സസൈസുകൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു. ഇതോടൊപ്പം തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായ രീതിയിലും അളവിലുമാക്കി ക്രമീകരിച്ചും കൊടുക്കുന്നു. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പേഴ്സണലായി ട്രെയിനിങ് ലഭിക്കാൻ ആസ് എ ഡോക്ടർ ഐ റെക്കമെൻഡ് ഡീറ്റാബാറ്റ. ഡോക്ടർ ഇത്ര നേരം ഇരുന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായിണ്ടാവില്ല. ഞങ്ങളത് എത്രയൊക്കെ ഇങ്ങനെയൊക്കെ രീതി പറയാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവണില്ല. അതെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവണുള്ളത്? ആക്ച്വലി ഇതിന് നിങ്ങൾക്ക് മനസ്സിലായി ആക്കി തരാനായിട്ട് ഞങ്ങൾക്കൊരു വഴിയുള്ളൂ. നിങ്ങൾക്കൊരു ക്ലാസ് കൊടുക്കുക, അതായത് ഞങ്ങൾ 1 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും. ഈ 1 വീക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കും. ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ബോഡി നന്നായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ ഡീറ്റാബാറ്റ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനായിട്ടാണ്. ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇത്രയും ഫീച്ചേഴ്സ് ഞങ്ങൾ തന്നിട്ടും നിങ്ങൾ വരണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മടി കൊണ്ടാണ്. ഇവിടെ വരണവരെ മാത്രമുള്ളൂ നിങ്ങൾക്ക് ഈ മടി. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മോട്ടിവേഷൻ വേറെ ലെവലായിരിക്കും. നിങ്ങൾ ജസ്റ്റ് 1 വീക്ക് ട്രൈ ചെയ്ത് നോക്ക്, റിസൾട്ട് ഡീറ്റാബാറ്റ തന്നിരിക്കും.